സഹായിച്ചെന്ന് മനസ്സിലായി. എറണാകുളത്തുള്ള ഏജൻസി ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്ര കാര്യങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂട്ടുകാരൻ പ്രതിയാണ്. ഏജൻസിയുടെ പേര് കളക്ട് ചെയ്യണം. ഏജൻസിയുടെ പേര് ഇനി കൂടുതൽ ചോദ്യം ചെയ്യണം. അവിടെ തിരിച്ചു വരുന്നുണ്ട്. അതെ 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 അതെ. അപ്പൊ അഭിനന്ദ് എന്നാണ് അയാളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. അയാള് വിദേശത്താണെന്നാണ് ഇപ്പോഴത്തെ അറിവ്. അടുത്ത അന്വേഷണം അത് കൊണ്ടുവരുന്നുണ്ട്. ഡിവൈഎസ്പി അജയ്നാഥിന്റെ വാക്കുകളാണ് കേട്ടത്. നിഖിൽ തോമസിനെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, മറ്റൊരാൾ കൂടി പ്രതിയാവുകയാണ്. ഈ അബിൻ ആരാണ്? ഇയാളൊരു SFI പ്രവർത്തൻ കൂടിയായിരുന്നു എന്നറിയുന്നു. ഈ ഏജൻസിയെ കുറിച്ച് പോലീസ് പറയുന്നുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു? ഇയാൾ SFI സജീവ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ വിദേശത്താണെങ്കിൽ പോലും SFI കായംകുളം ഏരിയ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇപ്പോൾ പ്രതിയായിരിക്കുന്നത്. ആ വ്യക്തിയെ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ മാൽഡീവ്സിലാണ് ആ അബിൻ സിരാജ് ഉള്ളത്. ആ വ്യക്തിയെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ള വ്യക്തിയാണ് DSP അജയ്നാഥ്, അതുപോലെ തന്നെ CI മുഹമ്മദ് ഷാഫി അടക്കമുള്ള ആൾക്കാരുണ്ട്. ഈ അബിൻ സിരാജിൻ്റെ എന്താ ഒരു പങ്കാളിത്തത്തെ അയാൾ ഇതിൽ പങ്കെടുത്തു. അയാളെന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള വിവരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിന് കൂടുതൽ അന്വേഷണം നടത്തണം. കാരണം അയാൾ പറഞ്ഞ മൊഴികൾ മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. നാട്ടിലുണ്ടോ അതോ പുറത്താണോ? അയാൾ വിദേശത്താണെന്നുള്ളതാണ് അറിവ്. അയാൾ വിദേശത്ത് മാലദ്വീപ്സിലോ മറ്റാണെന്നുള്ള ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. അതിനെ വർക്കൗട്ട് ചെയ്യണം. ഇത് അയാളെ കൊണ്ടുവരും, നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഉറപ്പായിട്ടും കൊടുത്തു എന്നാണ് പറയുന്നത്. 2 ലക്ഷം രൂപയോളം അയാൾക്ക് നൽകിയിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. 2 ലക്ഷം രൂപ നൽകി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളതാണ്. 2 ലക്ഷത്തോളം രൂപ നൽകി സർട്ടിഫിക്കറ്റ് വാങ്ങിയെന്നാണ് ഈ രാവിലത്തെ ചോദ്യം ചെയ്യലിൽ DSPയോടും CIയോടും ഈ വ്യക്തി, അതായത് നിഖിൽ തോമസ്, പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SFI കായംകുളത്തെ മുൻ നേതാവ്, മുൻ ഏരിയ പ്രസിഡന്റായിട്ടുള്ള അബിൻ സിരാജിനെ കൂടി കേസിൽ പ്രതിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 2 പേരാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടോ എന്നുള്ള ഒരു പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടത്തും. ഈ സംഭവത്തിൽ കോളേജിലെ അധ്യാപകർക്കോ അല്ലെങ്കിൽ മറ്റ് ആർക്കെങ്കിലും ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ നിഖിലിൻ്റെ വൈദ്യപരിശോധന കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നടക്കുകയാണ്. ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരിച്ച് കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ നിഖിലിനെ എത്തിക്കും. അതിനുശേഷം വൈകിട്ടോടുകൂടി നിഖിലിനെ കായംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. 14 ദിവസത്തേക്ക് ഇയാളെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. കാരണം കലിംഗ യൂണിവേഴ്സിറ്റിയിൽ അടക്കം എത്തിച്ച് ഇയാളെ തെളിവുകൾ, ഇയാളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 14 ദിവസം ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യമായിരിക്കും പോലീസ് അന്വേഷണ സംഘം ഉന്നയിക്കുക. കണ്ണൻ, ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകുന്ന ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം SFI തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, ഈ പണം കൊടുത്ത് സർട്ടിഫിക്കറ്റ് നൽകിയത് അബിൻ എന്ന് പറയുന്ന ആളും ഒരു SFI പ്രവർത്തകനാണ്, സജീവ SFI പ്രവർത്തകനായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ പോലീസ് ഒരു ഏജൻസിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അത് ഈ അബിൻ തന്നെ ജോലി ചെയ്തിരുന്നതോ അല്ലെങ്കിൽ അയാൾക്കുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസിയാണോ? അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവരങ്ങളാണുള്ളത്? ഈ മൊഴിയിൽ എത്ര രൂപ കൊടുത്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിഖിൽ പറയുന്നത്. അബിനുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ഏജൻസി തന്നെയാണ് ഈ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൊടുത്തതെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ് നിഖിലിനെ നടത്തിയത്. ആ കൂടുതൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അബിൻ നിഖിലിന് മാത്രമല്ല, ഒട്ടേറെ ആൾക്കാർക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകി എന്നുള്ള ഒരു വിവരം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം. ശരി, എന്തായാലും അബിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകിയത് എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇയാൾ മാലദ്വീപിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസിക്കും ഇതിൽ പങ്കുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് മുന്നോട്ട് വെക്കുന്നു. എന്തായാലും ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി തുടരുകയാണ്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.